എല്ലാവർക്കും നമസ്കാരം. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ നന്ദി കാണിക്കുന്നതും നന്ദികേട് കാണിക്കുന്നതും നമ്മൾ മനുഷ്യന്മാർ തന്നെയാണ്. നന്ദികേടിന്റെ പല അവസ്ഥാന്തരങ്ങളും പല തവണയായിട്ട് കണ്ടിട്ടുണ്ടെങ്കിലും അതിന്റെ ഏറ്റവും ഭയാനകമായ വെർഷൻ കണ്ടത് ഈ കൊറോണ കാലത്ത് തന്നെയാണ്. അതെന്താണെന്ന് പറയുന്നതിന് മുമ്പ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ടൊരു വീഡിയോ, അത് നിങ്ങൾ എല്ലാവരും കാണണം. ഒരു തവണയെങ്കിലും അത് കണ്ടിരിക്കണം. 32-ാമത്തെ വാർഷികം. ഞാനിന്ന് നാട്ടിലേക്ക് വിളിച്ചപ്പോ പലപ്പോഴും ചോദിക്കുന്ന ചോദ്യം വൈഫ് ചോദിച്ചു, എത്ര കാലം നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന്. അപ്പൊ വെറുതെ ഒരു എസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഈ പാസ്പോർട്ടൊക്കെ എടുത്തിട്ടൊന്ന് പരിശോധിക്കാൻ നേരിട്ടു. അങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ 19 വർഷമാണ് സൗദിയിൽ നിന്നത്. 49 മാസത്തെ ലീവാണ് കിട്ടിയത്. 17 വർഷമായി UAE-യിൽ, 15 മാസത്തെ ലീവും കിട്ടി. അപ്പോ 36 വർഷത്തിൽ 64 മാസത്തെ ലീവാണ് എനിക്ക് കിട്ടിയത്. അതായത് 5 വർഷവും 4 മാസവും. ബാക്കി 30.5 കൊല്ലം പ്രവാസിയായിട്ടാണ് ഞാൻ ജീവിച്ചത്. അപ്പോ പല നേട്ടങ്ങൾക്ക് വേണ്ടി ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരും, പക്ഷെ നഷ്ടങ്ങളൊന്നും നമുക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. ഈ വീഡിയോയിൽ ഈ മനുഷ്യൻ പറയുന്ന പോലെ തന്റെ ജീവിതത്തിന്റെ പകുതി മുക്കാ ഭാഗവും മനസ്സില്ലാ മനസ്സോടെ സ്വന്തം കുടുംബത്തിന് വേണ്ടി ഒരുപാട് നഷ്ടങ്ങൾ സഹിച്ച് കടലിനക്കരെ കഴിയേണ്ടി വരുന്ന ഓരോ പ്രവാസികളും. എന്റെ വീട്ടിലും അല്ലെങ്കിൽ ഏറ്റവും അടുത്ത കുടുംബക്കാരുടെ വീട്ടിലും അതും അല്ലെങ്കിൽ ഏറ്റവും അടുത്തൊരു കൂട്ടുകാരൻ ഉറപ്പായിട്ടും പ്രവാസിയായിരിക്കും. നിങ്ങളുടെയും അങ്ങനെ തന്നെയായിരിക്കും. ഈ കൂട്ടത്തിൽ ആരെങ്കിലുമൊക്കെ കൊണ്ടുവന്ന സ്പ്രേ അടിച്ച് നമ്മൾ കല്യാണത്തിന് പോയിട്ടുണ്ട്. അവര് കൊണ്ടുവന്ന ചോക്ലേറ്റ് നമ്മൾ കഴിച്ചിട്ടുണ്ട്. അവര് കൊണ്ടുവന്ന ഡോവിന്റെ സോപ്പിട്ട് നമ്മൾ എല്ലാവരും കുളിച്ചിട്ടുണ്ട്. ഇതൊന്നുമില്ലെങ്കിലും അവര് കൊണ്ടുവന്ന ഒരു ടീഷർട്ടോ ഒരു വാച്ചോ ഒരു ഫോണോ എങ്കിലും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ജനിച്ച നാടിനെയും നാട്ടുകാരെയും സ്നേഹിക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരവുള്ളൂ, അവര് പ്രവാസികളായിരിക്കും. പലപ്പോഴും നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു സംഭവം, ഒരു കല്യാണമായിക്കോട്ടെ ഒരു മരണമായിക്കോട്ടെ, നമ്മൾ അറിയുന്നതിന് മുമ്പ് അവിടെ ഇരുന്നുകൊണ്ട് പ്രവാസികൾ അറിയും. കാരണം അവരുടെ മനസ്സിൽ ഓരോ സെക്കൻഡിലും നമ്മുടെ നാടും നാട്ടുകാരും മാത്രമാണ്. എന്റെ നാട് ഈരാറ്റുപേട്ടയാ. ഇവിടെ എന്റെ നാടിന് പൊതുവായിട്ടൊരു ആവശ്യം വന്നു കഴിഞ്ഞാല് അല്ലെങ്കിൽ എന്റെ നാട്ടുകാരിൽ ആർക്കെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാല് ചോദിക്കുക പോലും ചെയ്യുന്നതിന് മുമ്പ് കയ്യിലെ പൈസ എടുത്തു കൊടുത്തിട്ട് ഞങ്ങൾ ഉണ്ടാ നിങ്ങളോടൊപ്പം എന്ന് പറയുന്നത് എപ്പോഴും പ്രവാസികളായിരിക്കും. എല്ലാ നാട്ടിലെയും പ്രവാസികൾ ഇങ്ങനെ തന്നെയായിരിക്കും. ഇത്രയും കാലം കേരളത്തിനെ താങ്ങി നിർത്തിയ പ്രവാസികൾക്ക് ഒരു ആവശ്യം വന്നപ്പോ നിങ്ങളെ കുറച്ചുപേരെങ്കിലും തള്ളിപ്പറഞ്ഞു, കൊറോണ വരുന്ന ജീവികളെന്ന് വിളിച്ചു, നിങ്ങളോട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞു. എന്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയുള്ളവര് വളരെ കുറച്ചുപേര് മാത്രമാണ്. അവർക്ക് വേണ്ടത് ഗൾഫിൽ നിന്ന് നിങ്ങൾ കൊണ്ടുവരുന്ന പെട്ടിയും സാധനങ്ങളും മാത്രമാണ്. അവർക്ക് വേണ്ടി ഞങ്ങൾ മാപ്പ് യോജിക്കുന്നു. ഈ ജനത ഒന്നടങ്കം നിങ്ങളുടെ കൂടെയുണ്ട്. ഈ നാട് മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത് ഒരൊറ്റ കാര്യം മാത്രമാ, ധൈര്യമായിട്ടിരിക്കണം, മനസമാധാനം ഒരിക്കലും കൈവിടരുത്. കൊറോണയൊക്കെ തുരത്തിയെറിഞ്ഞിട്ട് നിങ്ങളിങ്ങോട്ട് തിരിച്ചു വരാൻ ഓരോ പ്രാർത്ഥനകളിലും നിങ്ങളെ ഓർത്ത് കഴിയുന്ന 1000 കുടുംബങ്ങളും ഉമ്മമാരും വാപ്പമാരും സുഹൃത്തുക്കളും ഒക്കെ ഈ നാട്ടിലുണ്ട്. അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കണം.